കേരള പോലീസും സൈബർ അടത്തിൽ സഹാക്കളും നിരന്തരം ആക്രമങ്ങൾ തുടരുമ്പോൾ ഇതുവരെ മൗനം പാലിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ നിലപാടുകൾ എന്നാൽ ഇനി മുതൽ ആ മൗനം തുടരില്ല എന്ന സൂചനയാണ് താരത്തിൽ നിന്ന് ഉണ്ടാകുന്നത് തന്നെ ആക്രമിക്കുന്നവർക്കെതിരെ ഇനി മുതൽ കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകുമെന്നാണ് താരം സൂചിപ്പിക്കുന്നത് വടകരയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് ബി ജെ പി നേതാവ് കൂടിയായ സുരേഷ് ഗോപി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നല്ല ഹൃദയമുള്ളവരെ തിരഞ്ഞെടുത്തില്ലായെങ്കിൽ ഇനി ഒരു കാലത്തും കേരളത്തിന് മുന്നേറ്റം ഉണ്ടാവില്ല എന്നാണ് നടൻ സുരേഷ് ഗോപി പറയുന്നത് നല്ല ഹൃദയമുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയം നോക്കരുത് നല്ല പ്രാപ്തി ഉള്ളവരെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ആ ദേശത്തിനും അവരുടെ ഗൃഹങ്ങൾക്ക് പോലും ഒരു ഗുണവും ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പുതുപ്പണം പാലയാട്ട് നട കുനിൽ താഴെ ട്രെയിനേഴ്ചകം ഫുട്പാത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇവിടെ സത്യം പറഞ്ഞാൽ കേസ് ഉണ്ടാക്കും കേസ് ഉണ്ടാക്കാൻ ആളില്ലായെങ്കിൽ അതിന് ആളെ ഉണ്ടാക്കും ന്യൂയോർക്കിലെ കുഞ്ഞമ്മയ്ക്ക് കടന്നു പോകാനുള്ള റോഡ് നോക്കി നടക്കുകയാണ് ഇവിടെ ചിലർ ഞാൻ ഇങ്ങനെയൊന്നും വിമർശിക്കുന്ന ആളല്ല പക്ഷേ ഇനി ഞാൻ വിടില്ല ഞാൻ ഇന്നിൽ നിന്ന് ആരംഭിക്കുക ആള എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു വാർഡ് കൗൺസിലർ പി കെ സിന്ധു അധ്യക്ഷത വഹിച്ചു വി കെ സജീവൻ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സുരേഷ് ഗോപി എം ബി ആയിരുന്ന സമയത്ത് അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പണി പൂർത്തിയാക്കിയത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പണിയേറ്റെടുത്തത് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന റോഡല്ലാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു വാർഡ് കൌൺസിലർ സിന്ധു തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയെ പോയി കണ്ടതിനെ തുടർന്നാണ് തുക അനുവദിച്ചത് അതേസമയം മാധ്യമ പ്രവർത്തകയുടെ അപമര്യാദയായി പെരുമാറിയ കേസിൽ സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടും അറസ്റ്റ് ചെയ്യാത്തതിന് കാരണം സിനിമാ രംഗത്തെ ഇടപെടലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം നോട്ടീസ് നൽകി വിട്ടയച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ വീണ്ടും ഹാജരാകാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പരാതിയിൽ കഴമ്പില്ലാത്തതുകൊണ്ട് ഇനി സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയക്കില്ല എന്നാണ് അറിയിക്കുന്നത് അതായത് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഈ കേസിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി നിൽക്കുകയും ആ അതൃപ്തി മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപിക്കെതിരെ പീഡനവകുപ്പ് ചേർത്തത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന സിനിമാക്കാരൻ നിലപാടെടുത്തിരുന്നു ഒരു സൂപ്പർ താരം തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തി സർക്കാരിന്റെ ഉന്നതരെ അറിയിച്ചിരുന്നു താര സംഘടനയും ഇതിനോട് ഒട്ടും യോജിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാത്തത് ഇന്നലെ പതിനൊന്ന് അമ്പത്തഞ്ചിനാണ് സുരേഷ് ഗോപി സഹോദരൻ സുഭാഷ് ഗോപിക്കൊപ്പം കുടുംബാംഗങ്ങൾക്കുമൊക്കെ നടക്കാവിലെത്തിയതാണ് സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തൽ രണ്ട് മണിക്കൂറോളം നീണ്ടുനിന്നു രാവിലെ മുതൽ സുരേഷ് ഗോപിക്ക് അഭിവാദ്യങ്ങളുമായി ബി ജെ പി പ്രവർത്തകരും ആരാധകരും നടക്കാവിൽ തടിച്ചുകൂടിയിരുന്നു സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തത് ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുള്ള അന്തർമുഖ ചോദ്യം ചെയ്യൽ മുറിയിലാണ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ സുരേഷ് ഗോപിയിൽ നിന്നുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ മുഖഭാവങ്ങൾ ശബ്ദങ്ങൾ എന്നിവ പകർത്താനും സ്കോർ ചെയ്യാനുമുള്ള സൗകര്യവും അന്വേഷണ മുറിയിലുണ്ടായിരുന്നു എന്തായാലും സുരേഷ് ഗോപി ഇന്നലെ നടക്കാവിലെത്തിയപ്പോൾ എല്ലാവരും കരുതിയത് പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്കെതിരെ ഒരു ആസൂത്രണ നീക്കം നടത്താൻ ശ്രമിച്ചവരൊക്കെ കരുതിയതാ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ പല താരങ്ങളുടെയും നിലപാടുകൾ അവർ കൃത്യമായി തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നും ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഇത് സുരേഷ് ഗോപിയെ തകർക്കാനായി ചിലർ എടുത്ത നിലപാടാണ് ആ നിലപാടുകൾക്കൊപ്പം സംസ്ഥാന സർക്കാരും പോലീസും നിൽക്കരുത മാത്രമല്ല സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ സർക്കാരിനെ അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അത് മനസ്സിലാക്കി തന്നെയാണ് പിണറായി സർക്കാർ അതിൽ ഇടപെട്ടതും അക്കാര്യങ്ങളിൽ നിന്ന് സുരേഷ് ഗോപി ഒഴിവാക്കിയതും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വിലയിരുത്തൽ എന്തായാലും ഇതെല്ലാം കൂടി സി പി എമ്മിന് വലിയ തിരിച്ചടിയാവും എന്ന് വിചാരിച്ച് തന്നെയാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനമെടുത്തത് ഇത് സൈബർ സഖാക്കളെയൊക്കെ ഒരുപാട് നിരാശപ്പെടുത്തിയിട്ടുണ്ട് കാരണം സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുമെന്ന സൈബർ അടങ്ങിയിൽ സഹാക്കൾ വിചാരിച്ചില്ല വലിയ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ അടിച്ചിറക്കി സുരേഷ് ഗോപിക്കെതിരെ ട്രോളുകളൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെയാണ് കരുതിയിരുന്നത് എന്തായാലും ഇപ്പോൾ ഒരു പെറ്റി കേസ് മാത്രമായി മാറാൻ ഇത് സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ നീങ്ങിയവർക്കൊക്കെ തിരിച്ചടിയാണ് ഇനി വളരെ അധികം ശക്തിയോടെ മുന്നോട്ട് തന്നെയാണ് പണ്ട് ഒന്നും സംസാരിക്കാതെ മിണ്ടാതിരുന്ന ഞാനാണ് ഇനി ഇന്നിൽ നിന്ന് തുടങ്ങുന്നു എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അത് വ്യക്തമായ നിലപാടുകളോടെ തീരുമാനത്തോടെയാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയും